നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. അമേരിക്കയും ദക്ഷിണകൊറിയയും നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസത്തിൽ പ്രകോപനം തുടർന്ന് ഉത്തരകൊറിയ. ഉത്തരകൊറിയ വീണ്ടും രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ കിഴക്കൻ തീരത്തെ കടലിലേക്ക് വിക്ഷേപിച്ചുവെന്ന് ദക്ഷിണകൊറിയ അവകാശപ്പെട്ടു. രാവിലെ പ്രാദേശിക സമയം 8 മണിക്ക് മുൻപ് ഉത്തരകൊറിയയിലെ ഹാങ്ഹ്വേ പ്രവേശിയിൽ നിന്നാണ് മിസൈലുകൾ തൊടുത്തതെന്ന് ദക്ഷിണകൊറിയൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് JSC പറയുന്നു. 370 കിലോമീറ്റർ ദൂരം ചെന്നാണ് മിസൈൽ പതിച്ചത്. വിക്ഷേപിച്ച രണ്ട് ബാലിസ്റ്റിക് മിസൈലുകളും ജപ്പാന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിന് പുറത്താണ് പതിച്ചതെന്ന് ജാപ്പനീസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS നിമിറ്റ്സും അതിനിടെ സ്ട്രൈക്ക് ഗ്രൂപ്പും ദക്ഷിണകൊറിയൻ തുറമുഖമായ ബുസാനിൽ എത്തുന്നതിന് ഒരു ദിവസം മുൻപാണ് വിക്ഷേപണം. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിന്റെ പ്രമേയങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഉത്തരകൊറിയ മിസൈലുകൾ വിക്ഷേപിച്ചതെന്ന് ദക്ഷിണകൊറിയ ആരോപിച്ചു. ഉടൻ തന്നെ ഉത്തരകൊറിയ ഇത് അവസാനിപ്പിക്കണമെന്നും സൈന്യം ആവശ്യപ്പെട്ടു. കൂടാതെ ഉത്തരകൊറിയയുടെ നീക്കങ്ങളെ നിരീക്ഷിച്ചു വരികയാണെന്നും പ്രകോപനങ്ങളെ ശക്തമായി ചെറുക്കുമെന്നും JCS പ്രസ്താവനയിൽ പറഞ്ഞു. നിലവിൽ ആസൂത്രണം ചെയ്തതുപോലെ അമേരിക്കയുമായി സൈനികാഭ്യാസം തുടരുമെന്നും JCS വ്യക്തമാക്കി. ദക്ഷിണകൊറിയയ്ക്ക് പിന്നാലെ ജപ്പാനും ഉത്തരകൊറിയയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നിലവിൽ ഉത്തരകൊറിയയുടെ മിസൈൽ വിക്ഷേപണം ജപ്പാന്റെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭീഷണിയാണെന്ന് ജപ്പാൻ സർക്കാർ ആരോപിച്ചു. തന്ത്രപരമായ ആണവ ആക്രമണങ്ങൾ പരിശീലിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഉത്തരകൊറിയയുടെ ആയുധ പരീക്ഷണങ്ങളുടെ പരമ്പരയിലെ ഏറ്റവും പുതിയ വിക്ഷേപണമാണ് നിലവിൽ നടത്തിയിരിക്കുന്നത്. ദക്ഷിണകൊറിയയും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന സൈനികാഭ്യാസം അവസാനിപ്പിക്കണം എന്ന കിം ജോങ് ഉന്നിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉത്തരകൊറിയ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് ആണവശേഷിയുള്ള അണ്ടർ വാട്ടർ അറ്റാക്ക് ഡ്രോൺ പരീക്ഷിച്ചതായും ഉത്തരകൊറിയ പറഞ്ഞു. അതേസമയം സഖ്യകക്ഷികൾ ഫ്രീഡം ഷീൽഡ് 23 എന്ന പേരിൽ അവരുടെ പതിവ് സ്പ്രിംഗ് ടൈം അഭ്യാസങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടുന്ന ആംഫിബ്രിയസ് ലാൻഡിംഗ് ഡ്രില്ലുകൾ അടക്കമുള്ളവയുടെ ഫീൽഡ് പരിശീലനം തുടരുകയാണ്. ആണവായുധങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയുടെ ആണവ ഭീഷണികളെ നേരിടുമെന്ന് കിം ജോങ് ഉൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ കാലമായി സഖ്യകക്ഷികളുടെ അഭ്യാസങ്ങളിൽ ഉത്തരകൊറിയ പ്രതിരോധവുമായി മുന്നിലുണ്ട്. വടക്കൻ അധിനിവേശത്തിനാണ് അഭ്യാസങ്ങൾ കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നാണ് ഉത്തരകൊറിയയുടെ ആരോപണം. എന്നാൽ അഭ്യാസങ്ങൾ പ്രതിരോധത്തിന്റെ ഭാഗമാണെന്നാണ് ദക്ഷിണകൊറിയയും അമേരിക്കയും പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി മലയാളി വാർത്ത പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യൂ. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.